ആ നേരത്തെ വീഡിയോ വീഡിയോ ഒരു മൊത്തം കണ്ടില്ല ഈ ഈ വീഡിയോ ആദ്യം തന്നെ പറയാം വീഡിയോ മുഴുവൻ കണ്ടിട്ട് തെരുവിളിക്കു സുഹൃത്തെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു ഈ മുഹമ്മദ് നബിയുടെ ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് ഏതാണ്ട് വലിയ മൊഹമ്മദ് പറയും അപ്പോ ഞാൻ ഒരാൾ ഫുൾ നെയിം എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ എല്ലാവരും ഒക്കെ പറയുക എന്താ ഇപ്പൊ പ്രസംഗത്തിനായിരുന്നു മതപണ്ഡിതം എന്ന് പറയും പിന്നെ ടി വി ചേർത്തേക്ക് വന്ന രാഹുൽ ഈശീർ പറയും പിന്നെ അങ്ങനെ കുറെ പേരുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഇപ്പം നീശ്വര് ലക്ഷ്മസ്ലിംസ് ആണെങ്കിലും പറയുന്നത് മുഹമ്മദ് എന്താ വഹല്ലാ വസ്ല്ലാം വസ്ല്ലം വിസ്വല്ലം എന്നൊക്കെ പറയും അത് എന്താണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് എന്താ എനിക്ക് അറിയത്തില്ല എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പേരായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ ഈ പേരാണേൽ തന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും ഇത് ഇങ്ങനെ നീളത്തിൽ പേര് പറയേണ്ട കാര്യമുണ്ട് ഇപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു അതിനടിയിൽ ക്യാമ്പയിൻ ചെയ്തിട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ മറ്റേ അറിയാലല്ലോ പഠിപ്പിക്ക എന്തറിയാം എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാർ പറയാ അത് പേരല്ല അത് വിഷ് ആണ് അല്ലെ അയാളെ വിഷ് ചെയ്യുന്നതോ അല്ലെ പ്രേസ് ചെയ്യുന്നതോ എന്തോ ആണ് എന്താ ലെറ്റ് പീസ് ബി അപ്പോൺ യു അത് ഷോർട്ടായി ഞാനും വീണ്ടും ഉണ്ട് മേ ഗോഡ് ബ്ലസ് ചെയ്യുന്നു ഞാനൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പൊ ഇത്രയും കാര്യം എപ്പോ പറഞ്ഞാലും ഒരാളുടെ പേരിന്റെ കൂട്ടത്തിൽ അപ്പോൾ അത് അതിലും വലിയ മണ്ഡത്തരമായി പേരാണ് പിന്നെ അങ്ങ് സഹിക്കുക ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുകയാണ് ഏ അപ്പോൾ ഉണ്ടേ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ആലീശ്വരൻ പറയാൻ കാര്യം ആലീശ്ശേരി ഭയങ്കര കൃത്യമായിട്ട് പറയും പിന്നെ ഈ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന പൊട്ടന്മാരുണ്ടല്ലോ അതായത് ഈ വിഡുദ്ധത്തിന് മൊത്തം പറയുന്നത് ഇപ്പോൾ തൂർന്ന് ഇങ്ങനെ ഉള്ളുന്നെങ്ങനെയൊക്കെ പറയുന്നത് അമ്മമാരൊക്കെ ഇങ്ങനെ പറയത്തുള്ളൂ അത് പിന്നെ പോട്ടെ അവർ പറയുന്നത് അവർ അങ്ങനെ പഠിച്ചതാണ് അവർ അങ്ങനെ പറയാവുന്ന നിയമമുണ്ട് അത് ഞാൻ ആയിരിക്കട്ടെ ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് കാണുന്നവരുടെ കാര്യമായി ഇപ്പം എനിക്കത് മനസ്സിലാകുന്നില്ല എന്താണ് എന്തിനാ എന്തിനൊക്കെ പറയേണ്ട ആവശ്യമുണ്ട് ഒരു സാധാരണക്കാരൻ മനുഷ്യൻ കേൾക്കുമ്പോൾ ഇതെന്താ എന്ന് ചോദിക്കുന്ന ഒരു സാധനം വരുമല്ലോ എന്താണല്ലോ ആർക്കാണെന്ന് തോന്നത്തില്ല അപ്പോൾ ഇതിപ്പോ ലെറ്റ് പീസ് ബി അപ്പോണി ഒന്ന് മാത്രം അങ്ങ് എടുക്കാം നീളത്തിൽ പിടിക്കുന്നില്ല ഇപ്പോൾ പേര് കിരൺ തേങ്ങ മാങ്ങ ചക്ക ചോറ് അല്ല തേങ്ങ മാങ്ങ അല്ല ചക്ക മാങ്ങ തേങ്ങ ചോറ് കിരൺ ചക്ക മാങ്ങ തേങ്ങ ചോറ് എന്ന് പറയുവാൻ അങ്ങ് കരുതിക്കൂ അത് ഓരോ പ്രാവശ്യവും പറ്റി പറയുന്നവരും അപ്പുറത്ത് നിന്ന് കേൾക്കുന്നവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണെന്ന് കരുതുക നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം തേങ്ങ തേങ്ങ മാങ്ങ ചോക്ക ചോറ് അത്യാവശ്യമായി നമുക്ക് ലെറ്റ് പീസ് ബി അപ്പോണിയെന്ന് തന്നെ ഇടാം അപ്പോ ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം രണ്ടുപേർ സംസാരിക്കുക ഏഹ് ഇയാളെ പറ്റിയല്ല ആ ഓക്കെ ആ എൻ്റെ ഒരു സുഹൃത്ത് കിരൺ ലെറ്റ് പി ബി അപ്പോണിയു എൻ്റെ വീട്ടിൽ ഒരു ദിവസം കിരൺ ലെറ്റ് പിസ് ബി അപ്പോണിയുവിൻ്റെ പല്ല് തേക്കാനായിട്ട് കിരൺ ലെറ്റ് പിസ് ബി അപ്പോണി ബാത്റൂമിലേക്ക് ചെന്നപ്പോൾ ടാപ്പ് പൊട്ടി കിടക്കുന്നു അപ്പോൾ എന്നെ കിരൺ ലെറ്റ് പിസ് ബി അപ്പോണിയോ എന്നെ വിളിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ഒരു പ്ലംബർ ഉണ്ടെന്ന് അപ്പം ഞാൻ കിരൺ ലെറ്റ് പിസ് ബി അപ്പോണിയുവിന് എൻ്റെ സുഹൃത്തായ പ്ലംബറിൻ്റെ നമ്പർ കൊടുത്തു അപ്പോൾ ഈ ലെറ്റ് കിരൺ ലെറ്റ് പി ബി അപ്പോണി പ്ലംബറിനെ വിളിക്കുന്നു പ്ലംബറിനോട് പറയുന്നു അയാളുടെ വീട്ടിലെ ടാപ്പ് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ പ്ലംബർ പറഞ്ഞു ഏഹ് കിരൺ ലറ്റ് പിസ് ബി അപ്പോണിയോ നിങ്ങളുടെ വീട്ടിലെ ടാപ്പ് ഇപ്പോൾ എനിക്ക് നന്നാക്കാൻ കഴിയില്ല ഞാൻ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതിയോ എന്ന് അപ്പോൾ കിരൺ ലെറ്റ് പിസ് ബി അപ്പോണി പറയുകയാണ് വരെ വെള്ളം പോയില്ലേ ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്ലംബർ കിരണ്ടെ പിസ് ബി അപ്പോണിയോട് പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ വേറൊരു പ്ലംബറുടെ നമ്പർ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ മറ്റൊരു പ്ലംബറുടെ നമ്പർ കിരൺ ലെറ്റ് പിസ് ബി അപ്പോണിയോ കൊടുത്തു ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ അത് അതിലും വലിയ പൊട്ടത്തുമായി പോയി അല്ലേ ഒന്നാലോ ചോദിക്കാം എന്തിനും ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്തുവാ ഇതല്ലേ നമ്മൾ ആ ഒരു ലോജിക്കല്ലേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നം ഇത് എന്തിന് എന്തിന് ഇത് ഓരോ പ്രാവശ്യവും ഇത് തന്നെ അതും കാണുന്നവരും പോകുന്നവരും എല്ലാം ഇങ്ങനെ എന്ന് പറയേണ്ട കാര്യമാണ് ഓക്കെ ഒരു പ്രാവശ്യം പറഞ്ഞു ഏഹ് അല്ലെങ്കിൽ ഇവർ പറയും ഇസ്ലാമിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പഠിച്ചാണ് അങ്ങനെയുണ്ട് രാഹുൽ ഈശ്വര പറയേണ്ട കാര്യമില്ല ഈ കാണുന്നവരല്ലേ ഇപ്പൊ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അവിടെ ഉള്ളവർ ഒത്തേശു പറയേണ്ട കാര്യമുണ്ട് അല്ല ഇത് ഇങ്ങനെയാണെന്ന് ഒട്ടും പറയാൻ കൊള്ളത്തില്ലേ എങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനത്രേ ചോദിക്കുന്നുള്ളൂ ഇതിന്റെ ആവശ്യം എന്തുവാ ഇപ്പൊ ഇങ്ങനെ തോന്നില്ല ഇപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പൊ കിരണായത് കൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ ഓരോരുത്തരുടെ പേരുടെ കൂടുതൽ ഇങ്ങനെ അല്ലെങ്കിൽ പി ബി അപ്പണിയോ അല്ലെങ്കിൽ പിസ് ബി അപ്പാണി അല്ലെങ്കിൽ പി ബി അപ്പാണി ഗോഡ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ നീട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരാളെ പറ്റി കാര്യം പറയുമ്പോൾ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അത് തമാശയായിട്ടേ തോന്നുള്ളൂ അല്ല എന്ത് പറയേണ്ടത് ഇതിപ്പോൾ കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വലിയൊരു കാര്യമായിട്ട് തോന്നിയോ ഇങ്ങനെ ഒരാളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ അല്ല അയാൾ പറഞ്ഞ ആയിക്കോട്ടെ കാര്യമായിക്കോട്ടെ കിരണല്ലേ അല്ലെ പിസ് ബി അപ്പാണിയൊരു സംരംഭമുണ്ട് ആ സംരംഭമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടത് ആ ഇലയിൽ നിന്നും പെട്രോൾ ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചത് കിരൺ ലറ്റ് ഇസ് പി എപ്പോണിയുമാണ് അപ്പോൾ കിരൺ ലറ്റ് ഇസ് പി എപ്പോണിയുവിന് ഈ വർഷത്തെ നോബൽ സമ്മാനം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ കിരൺ ലെറ്റ് ഇസ് പി അപ്പോണിയു താങ്കൾക്ക് ഈ വിഷയത്തെ പറ്റി എന്താണ് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് അപ്പോൾ കിരൺ ലറ്റ് എസ് ബി അപ്പോണി പറയുകയാണ് ഇതെല്ലാം ഈ വേണ്ടി ഞാൻ ചെയ്ത നന്മയാണ് ഏ ഇത്രയും നാളും പെട്രോൾ വില ഇത്ര കൂടി നിന്നപ്പോൾ ഞാൻ ലെപ്പിസ് ബി എപ്പോണിയും കിരൺ ലെറ്റ് അപ്പണിയുന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എന്നൊക്കെ ഇവർ പറയുന്നത് അവരുടെ അങ്ങനെ കുഴപ്പമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാലേ അറിയത്തുള്ളത് അത് എല്ലായിടത്തും അങ്ങനെ പറയുന്നത് ഒരു പേര് പോലായി മനസ്സിലായോ അത് ഈ അറിയില്ലാത്തവന്മാരും അല്ല ഈ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്തവർ അവിടെ നിന്ന് തന്നെ കുഴപ്പമില്ല അതിപ്പോ ഏത് മതമണ്ഡലാന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടന്മാരെ ഇറക്കി വിടുമ്പോൾ ഈ തീട്ടവും മൂത്രവും കഥ പറയുന്നവർ എന്താണല്ലോ പോട്ടനായിരിക്കും അവന്മാർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ അത് ഉപയോഗിക്കുന്നത് മനസ്സിലായോ ഇതിനെ പറ്റിയാണ് പറയുന്നത് ഉടനെ അതിനെന്നെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് കാര്യമല്ല ഇത് പറയുന്നവരെ പഠിപ്പിക്കണം ഇത് ഇത് ഇങ്ങനെ അങ്ങനെ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനമല്ല മനസ്സിലായില്ലേ ഏത് ഇവിടുത്തെ സ്പീച്ച് എടുത്ത് നോക്കിയാലും ഇത് ഇങ്ങനെ ഇത് ഒരു പേര് പോലെ പറയുന്നത് മനസ്സിലായോ അത് പേരല്ല ഞാനോർത്തു ഇവരിനി ഫുൾ നെയ്മൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ ഇത്ര നേട്ടത്തിൽ ചിലരൊക്കെ ഫുൾ ഒക്കെ പറയുന്നവരുണ്ടാവും മനസ്സിലായില്ലേ അങ്ങനെ വല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് അങ്ങനെ അല്ലെന്ന് ഇത് അതിലും അതുക്കും മേലെയാ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ 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 ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മനസ്സിലായില്ലേ ഇത് കാണുന്നവരും പോകുന്നവരും പോകുന്നവരല്ലേ ഇതിപ്പോ ഇത്രയും ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു ശരിയായ നടപടിയാണോ ആണോ ചിന്തിച്ച് നോക്കുക അല്ലാതെ ഇപ്പം ചിന്തിച്ചിട്ട് വിമർശിക്കും സുഹൃത്തുക്കളെ അല്ലാതെ എന്നെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് പറയുന്നവരുടെ കുഴപ്പമില്ല അല്ല ഞാൻ ഇങ്ങനൊന്നും പറയാറില്ല അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല ഞാനത് കേട്ടപ്പോൾ എന്തിനാ ഇത്രയും പറയുന്നത് ഇത് പറയുന്നത് കേട്ടാൽ ഇങ്ങനെ ഒരു തമാശ പോലെ പുറത്തേക്കും അവർക്ക് തോന്നുന്നു കാരണം ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ ഒന്നുമല്ല അത് മലയാളം വാക്കുകളല്ലത് ഈ സല്ല അല്ലാഹം അലഹം എന്തോ പറയുന്നത് എനിക്കറിയത്തൂല്ല എന്തോന്ന് ഇതിങ്ങനെ കേൾക്കുമ്പോൾ വേറൊരാൾ ഇവിടെ എല്ലാവരും അറിവ് പഠിച്ചവരും അല്ലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരല്ലോ അത് ചിന്തിക്കണ്ടേ അല്ല പിന്നെ അങ്ങനെ പറയണം മലയാളത്തിൽ പറയുന്ന സ്പീച്ചിനാണെങ്കിലും എന്തിനില്ല അതറവിയൊക്കെ പറയുന്നത് നമ്മൾ കൺഫ്യൂസ് ആകത്തില്ല ആൾക്കാർ ഞാൻ ഓർക്കും പേരാണെന്ന് വിചാരിക്കും വേറെ എന്തിനാണ് പറയുന്നത് എങ്ങനെ അറിയും മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിടക്കുന്ന വീഡിയോകളിൽ നിന്നാണ് അറിയുന്നത് അല്ലാതെ ആരും മൃദ്രസ വന്ന് പഠിച്ചവരല്ല പുറത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ മദ്രസ പഠിച്ചവരോ ചിലപ്പോൾ അറിയാൻ എന്തോ പറയുന്നതെന്ന് അല്ലാത്തവർക്കൊന്നും ഒന്നും ഇല്ല എല്ലാവരും പുറത്ത് ആ എത്ര പേർക്ക് അറിയാൻ ഇത് എന്തോ പറഞ്ഞോണ്ടിരുന്നതാണ് ഈ ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ടൊന്നും ഇല്ലാത് ഈ വീഡിയോ കണ്ടവരോ അല്ലെ ഇപ്പോൾ ഞാനെങ്കിലും പറഞ്ഞു ഇത് എന്താ സംഭവം എന്ന് കണ്ടോ അല്ലാത്ത ആർക്കും അറിയാമെന്ന് ഒന്ന് കമന്റ് ഇട്ട് ഇത് ഇതെന്താണെന്ന് ആർക്കും അറിയാമോ അപ്പൊ ഒന്നെ പറഞ്ഞു എന്നെ പഠിപ്പിക്കാൻ വന്നേക്കാ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായി അടുത്ത അടുത്ത സാധനം എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു ഒരു കാര്യം പറയുന്നതിടയില കിരൺ ലറ്റ് പിസ് ബി എ പണിയോ എന്തുകൊണ്ട് ശേഷം എസ്വായിട്ടിരിക്കുന്നു അക്കിരൺ ലിസ് ബി പണിയോ ഇന്ന് എത്ര മണിക്കാണ് നിങ്ങൾ നമ്മൾ സിനിമ കാണാൻ പറഞ്ഞത് ടിക്കറ്റ് എടുത്തിരുന്നു ഇല്ല ഞാൻ എടുത്തില്ല അക്കി എഫ് ബി പിണിയോ നിങ്ങൾ എത്ര ടിക്കറ്റ് എടുക്കണം ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ സീറ്റ് കിട്ടില്ലെന്ന് പറയാം അട ഞാൻ എടുത്തോളം ഞാൻ പറഞ്ഞില്ല ഞാൻ എടുത്തോളാം അല്ലേ കിരൺ ലറ്റ് പി സി പണിയോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയായിരിക്കും ഇതേപോലെ ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട് മനസ്സിലായോ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ടി വി ചർച്ചയ്ക്കകത്ത് വരെ വന്നിരുന്നു പറയുന്നതൊക്കെ അത് അത്ര ശരിയല്ല അതൊരു അതൊരു തമാശയായി പോവും മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇടപെട്ടാ നിങ്ങൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഒരു പൊട്ടനം പോലെ തോന്നുന്നുണ്ടോ അല്ല തോന്നിയോ ശരിക്കും അങ്ങനെയാണോ പേരോടും ഇങ്ങനെയുള്ള ആവശ്യം ആവശ്യമുള്ളത് ഇല്ലാത്ത എല്ലാം കൂടി ഇത് വലിച്ചു പോയാൽ എന്തോ തോന്നുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവരുടെ സംസാരത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടെ കയറി ഇതിപ്പോ ഇങ്ങനെ ആക്കിയത് ഇത് പേരാണെന്നാണ് തെറ്റിരിക്കുന്നത് മനസ്സിലായി എനിക്കറിയത്തില്ല എന്ന് ശരിക്കും എനിക്കറിയത്തില്ല ഇത് എന്തോ ആണ് ഇത് എന്ത് പറയുന്നത് എനിക്ക് എനിക്കറിവില്ല അല്ല ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അറിയാന്ന് ഇത് ഇതാ പറഞ്ഞോണ്ടി എന്ന് അത് ഇതൊക്കെ അന്വേഷണം നടക്കുന്നവർക്കിട്ട് അറിയത്തുള്ളൂ അന്വേഷിച്ച നടക്കുന്നവരാ അല്ല ഈ നാട്ടിൽ ആരാ ഇതൊക്കെ യോഗത്തെ തപ്പി പിടിച്ചു നടക്കുന്നത്ക്കാർ ഒട്ടും അറിയത്തില്ല പിന്നെ അന്വേഷിച്ച പോലെ ഇപ്പൊ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇവർ അവരെന്തോ പറയുന്നത് ഇപ്പൊ എന്താ എന്നുള്ള രീതിയിൽ പക്ഷേ ഇത് കൂടി കൂടി വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എന്തോ പറയും പറയുന്നത് ഞാൻ പിന്നെ ആരോടും ചോദിക്കാനൊന്നും നിന്നില്ല ഞാൻ ഓർത്തിട്ട് എന്താണെന്ന് വീഡിയോ ഇട്ടിട്ട് ഇത് എന്തിനാ പറയുന്നത് അപ്പോ ഉണ്ടാ പറയാ ഇത് പേരൊന്നും അല്ല അത് മേലെ ആ അത് കുറച്ചുകൂടി കോമഡി കേട്ടോ ഈ പറച്ചിപ്പോൾ ഇവരോട് പറയണ ഇനി ഇവരെ പഠിപ്പിക്കണം ഇത് പറഞ്ഞു നടക്കുന്നതോടാണ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇത് ഉപയോഗിച്ച് നാട്ടിക്കരുത് കാരണം ഇങ്ങനെയൊക്കെ പറയാനും വീണ്ടും എപ്പോഴും എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കുറച്ച്